Quantum mechanics, where we're going to discuss. So we're back to quantum mechanics, where we're going to discuss about particle in a one-dimensional box. Now, this is our first model. Okay, namukku ipo postulates ariyam, and now we're going to test it in the first model that we tested. Adu oru hypothetical ana case, which is ഒരു സിംഗിൾ പാർട്ടിക്കിൾ, അതാണ് ഈ ചുമപ്പ് ഇവിടെ ഇങ്ങനെ കാണുന്ന ആ ചുമന്നത്, ഇസ് യുവർ സിംഗിൾ പാർട്ടിക്കിൾ. യു സീ ഹിയർ, ആൻഡ് ദിസ് പാർട്ടിക്കിൾ ഇസ് ഏബിൾ ടു മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ഈ ഒറ്റ ഒരു ഡയമെൻഷനേ ഉള്ളൂ. അതായത് വി ഹാവ് ജനറലി ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസിൽ വി ആർ ജസ്റ്റ് ഗോയിങ് ടു റിസ്ട്രിക്ട് ഇറ്റ് ടു മൂവ്മെൻറ്റ് ഇൻ വൺ ഡയറക്ഷൻ. ഞാൻ എടുത്തിരിക്കുന്നത് എക്സ് ഡയറക്ഷനാണ്. ഓക്കെ, സോ ആൻഡ് ദ മാസ് ഓഫ് ദിസ് പാർട്ടിക്കിൾ ഇസ് എം. ഓക്കെ, വി ആർ ടേക്കിംഗ് എ പാർട്ടിക്കിൾ, അതൊരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഞാനത് വെച്ചിരിക്കുന്നത്. നൗ ഈ ഇനി ചില കണ്ടീഷൻസാണ്, അതായത് ആ ബോക്സിൻ്റെ ലെങ്ത്, ദ ലെങ്ത് ഓഫ് ദ ബോക്സ്, ദാറ്റ് ഇസ് വാട്ട് ഹിയർ യു സീ, ദാറ്റ് ഇസ് എ. ഓക്കെ, ഈ ബോക്സിൻ്റെ ടോട്ടൽ ലെങ്ത്, അത് ഈ ഒരൊറ്റ ഡയറക്ഷൻ അല്ലേ ഉള്ളൂ. സോ വി ഹാവ് ദ ലെങ്ത് ഓഫ് ദ ബോക്സിസ് എ, ആൻഡ് ഈ ബോക്സിൻ്റെ വാളില്ലേ ആ ഭിത്തി, ദാറ്റ് ഇസ് സോ ഹൈ, അതായത് ഹൈറ്റ് ഇൻഫിനിറ്റി വരെ പോവും. നൗ വെൻ എച്ച് ഇസ് ഇൻഫിനിറ്റി, നമുക്ക് ഇമീഡിയറ്റ്ലി അറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എം ജി എച്ച് ആണ്, വിച്ച് മീൻസ് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഇൻഫിനിറ്റി. സോ അറ്റ് ദ വാൾസ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഔട്ട്സൈഡും അതായത് ഈ ഇതിൻ്റെ പുറത്തും, which I have named it as three regions, kind of 1, 2 and 3. 1 ഉം 3 ഉം എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോക്സ്, 2 ഇസ് ഇൻസൈഡ് ദ ബോക്സ്. സോ ആ വാളും ആ വാളിൻ്റെ പുറത്ത് വെച്ചാൽ ഭിത്തി, അതും അതിൻ്റെ പുറത്ത് മതില്, മതിലാണ് കൃത്യമായിട്ട് പറയേണ്ടത്, ആ മതിലും അതിൻ്റെ പുറത്ത് ഒക്കെ വി ആർ ഹാവിങ് ഇറ്റ് ഇസ് ഹൈ പൊട്ടൻഷ്യൽ ആണ്, ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ആണ്. ആൻഡ് ഇൻസൈഡ് ദ ബോക്സ് പൊട്ടൻഷ്യൽ ഇസ് സീറോ, അതാണ് വി ഇസ് ഈക്വൽ ടു സീറോ ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് ദ ബോക്സ് ഈ പാർട്ടിക്കിളിന് പൊട്ടൻഷ്യൽ, ഒരു പൊട്ടൻഷ്യൽ ഫീൽ ചെയ്യില്ല, പൊട്ടൻഷ്യൽ എനർജിയേ ഇല്ല അവിടെ. ഓക്കെ, സോ ജനറലി ഇത് കാരണം ഈ ഹൈ പൊട്ടൻഷ്യൽ ബാരിയർ കാരണം വല്ലതും ഹൈറ്റ് ഉള്ളതല്ലേ, അപ്പോൾ ഈ പാർട്ടിക്കിളിന് ഈ ബോക്സിൻ്റെ പുറത്തേക്ക് ചാടി പോകാൻ പറ്റില്ല എന്നാണ് നമ്മുടെ, അതാണ് നമ്മളുടെ ആ ഒരു അസംഷൻ ദേർ. ഓക്കെ, നോ ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്കിളിന് ഞാൻ ഒരു ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ എഴുതാൻ പോവാണ്. ആൻഡ് ഇവിടെ സിൻസ് വി ആർ ഒൺലി കൺസിഡറിങ് ദ എക്സ് ഡയറക്ഷൻ, വി ഡു നോട്ട് നീഡ് ടു കൺസിഡർ വൈ ആൻഡ് സെഡ്. ഓക്കെ, so Schrodinger wave equation nan valare I will write it in another color. I will have d square x by x alla I forgot to mention that the wave function of this particle is psi. Okay, so d square psi by dx square madi. Now see matte nammala three dimensional form of the Schrodinger wave equation nammala dou square, adayada partial differential aanu nammala avade edutte, adu endha kaaranam cha njan appo avade parnirunnu x um y um z these three variables are dependent variables, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ ഒറ്റ ഡയമെൻഷൻ അല്ലേ ഉള്ളൂ, അപ്പോൾ എക്സ് മാത്രമേ ഉള്ളൂ. സോ ഐ ക്യാൻ ടേക്ക് ഡി ഇറ്റ് സെൽഫ്. ഓക്കെ, ഐ ക്യാൻ ടേക്ക് ദ ഡെറിവേറ്റീവ്, ഡയറക്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, സോ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ, വൈയും സെഡും ഇല്ല, അപ്പോൾ അത് നമുക്കത് കളയാം. പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻ ടു ഇ മൈനസ് വി psi is equal to 0. ഇതാണ് എൻ്റെ മൈ ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ. നൗ ഞാനിനി ഐ എം ഗോയിങ് ടു, നമുക്ക് മൂന്ന് റീജിയൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, സോ ലെറ്റ് മീ ജസ്റ്റ് മാർക്ക് ദിസ് ആസ് ഇക്വേഷൻ 1. ഓക്കെ, നൗ ഐ ഹാവ് ത്രീ റീജിയൻസ്, സോ ലെറ്റ് മീ ടേക്ക് റീജിയൻ 1 and 3. അത് സിമിലർ ആണ്, പുറത്താണ്, ഇറ്റ് ഇസ് ഔട്ട്സൈഡ് ദ ബോക്സ്. ഓക്കെ, നൗ റീജിയൻ 1-ൽ ഐ മസ്റ്റ് റിമെമ്പർ ദാറ്റ് ദ വാല്യൂ ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ 0, ആൻഡ് ഇൻ റീജിയൻ 3 ദ വാല്യൂ ഓഫ് എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. നോക്കൂ,
ഇങ്ങനെ ഐ ഹവ് ഡിഫൈൻഡ് ഇറ്റ് നോ ദ ബോക്സിൻ്റെ ലെങ്ത് ഇങ്ങനെ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു എ ആണല്ലോ. അപ്പോൾ വൺ റീജിയനിൽ എക്സ് ഇസ് ലെസ് ദാൻ 0 ആൻഡ് ത്രീ റീജിയനിൽ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എ. നൗ ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഓഫ് വി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇൻ ദാറ്റ് ഇക്വേഷൻ വൺ. അപ്പോൾ എൻ്റെ ഷ്രോഡിൻജർ വേവ് ഇക്വേഷൻ എങ്ങനെയിരിക്കും നമുക്ക് നോക്കാം. ഇറ്റ് വിൽ ബി ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8π² എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് ഇൻഫിനിറ്റി സൈ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നൗ എൻ്റെ പാർട്ടിക്കിൾ പുറത്തില്ല. ഞാൻ പറയണേ എവിടെ, റീജിയൻ 2 ഉള്ളൂ. സോ ഡെഫിനറ്റ്ലി പുറത്തില്ലാത്ത സ്ഥിതിക്ക് ദർ ഇസ് നോ ഫങ്ഷൻ ഫോർ മൈ പാർട്ടിക്കിൾ ഔട്ട്സൈഡ് ദ ബോക്സ്. സോ മൈ സൈ ഇസ് 0. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ ഹോൾഡ്സ് ഗുഡ് ഒള്ളി, അതായത് ഈ ഇക്വേഷൻ ക്യാൻ ബി ഈക്വൽ ടു 0 ഒള്ളി വെൻ ദിസ് സൈ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ആൻഡ് വിച്ച് ഇസ് ഞാൻ തിയററ്റിക്കലി, ഞാനൊരു ഫിസിക്കലി ഞാനത് ചിന്തിക്കുമ്പോഴും പാർട്ടിക്കിൾ ഉള്ളിലല്ലേ ഉള്ളൂ, പാർട്ടിക്കിളിൻ്റെ അല്ല ഈ സൈ, പുറത്തില്ലല്ലോ, അപ്പോൾ അവിടെ സൈ ഇല്ല. ഓക്കെ, നൗ സൈ 0 ആകുമ്പോൾ സൈ സ്ക്വയർ ഇസ് ഓൾസോ 0. ഈ സൈ സ്ക്വയറിൻ്റെ നമ്മൾ ബോൺ ഇൻ്റർപ്രിറ്റേഷനിൽ നമ്മൾ പറഞ്ഞു വാട്ട് ഇസ് ദ സൈ സ്ക്വയർ, ഇറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ. ഓക്കെ, സോ സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് ദാറ്റ് there is no probability of finding the particle outside the box, porthu illa. Okay, so that is how we are thinking of region 1 and 3. Now let me go to region 2. ivadeyana particle irikkunnathu. So how will my Schrodinger wave equation look like? Inside the box v is equal to 0, so it is d square psi by ഡി എക്സ് സ്ക്വയർ പ്ലസ് 8π² എം ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0. നൗ നിങ്ങൾ ഈ ഡെഫിനറ്റ് ഇൻറ്റഗ്രൽസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ദറ്റ് ദിസ് ഇസ് ആക്ച്വലി എ ഫോം ഒരു ഇൻ മാത്സ് നമ്മുടെ സെമസ്റ്റർ 2 ഐ തിങ്ക് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിക്കും ഡെഫിനറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അതായത് യു വിൽ ഹാവ് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഒരു ഫോമിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ യു വിൽ ഫൈൻഡ് ദ ഫങ്ഷൻ. അപ്പോൾ നമുക്ക് അത്രയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, വി ആർ ഡൂയിങ് സം മാത്തമാറ്റിക്സ് എന്ന് ഓർത്താൽ മതി. അതിൽ നിന്ന് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ മാത്രം നമുക്ക് വി ആർ കൺസേൺഡ് ഒൺലി വിത്ത് ദ സൊല്യൂഷൻ. യു ആർ നോട്ട്, അറ്റ്ലീസ്റ്റ് ഇൻ യുവർ ലെവൽ യു ഡു നോട്ട് നീഡ് ടു ഡിറൈവ് ആ ഒരു ഡെറിവേഷൻ നിങ്ങൾക്കില്ല. യു നീഡ് ടു ജസ്റ്റ് നോ ദാറ്റ് ദ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ ഇസ് വെൻ സൈ ഇസ് ഈക്വൽ ടു എ സൈൻ 8π² m e by h square raised to half into x plus b cos 8π² m e by h square. Raised to ഹാഫ് ഇൻറ്റു എക്സ്. അതായത് ഈ ഒരു ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ, അതായത് നമുക്ക് സൈനാണല്ലോ സൊല്യൂഷൻ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഫങ്ഷൻ, അതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത് ഇസ് സൈ ഇസ് ഈക്വൽ ടു, അപ്പോൾ സൈ എനിക്ക് കിട്ടി, സൈ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇതിൽ എ ആൻഡ് ബി, ഈ എ ആൻഡ് ബി ആർ ആർബിട്രറി കോൺസ്റ്റൻസ്. അപ്പോൾ നമുക്കിത് ഇനി എ ആൻഡ് ബി ഒക്കെ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ അടുത്തത്. നൗ പാർട്ടിക്കിൾ ഇസ് ഇൻസൈഡ് ദ ബോക്സ് അല്ലേ, അതായത് ഈ വാൾസിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. സോ വി ആർ അപ്ലൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, അതായത് എനിക്ക് എക്സിനുള്ള വാല്യൂസ് ആണ് ചെയ്യണം. ഇങ്ങനെ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് വാട്ട് വി നോ ആസ് അക്സെപ്റ്റബിൾ
wave functions. Okay, namukku nammal parayille acceptable wave functions undu ennu. Ah, acceptable wave functions is what you will get when you what do you say, you are confining the particle to it. Okay, ee boundary conditions nammal apply cheyumbo. So nammada first boundary condition endacha, we are considering that at x is equal to 0, x is equal to 0 nu parna enda aa ipparam adayidhu njan ee wall kandille ee wall inde ee bhagam avade particle illa. ഓക്കെ, ഈ വോളുമ്പ പാർട്ടിക്കിളിന് ഇരിക്കാൻ പറ്റില്ല. സോ ആ ഒരു അറ്റ് എക്സ് ഈക്വൽ ടു സീറോ സൈ ഹാസ് ടു ബി ഈക്വൽ ടു സീറോ. ഇതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ. സോ അറ്റ് എക്സ് ഈക്വൽ ടു സീറോ സൈ ഇസ് ഈക്വൽ ടു സീറോ. ഇത് ഞാൻ ഇനി ആ ഈ ഈ ഒരു സി ദിസ് ഇസ് മൈ ഇക്വേഷൻ നമ്പർ ടു. ഇക്വേഷൻ നമ്പർ ടുവിൽ ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ എനിക്ക് കിട്ടുക? സൈ ഈക്വൽ ടു സീറോ, സീറോ ഇസ് ഈക്വൽ ടു എ sin 0 plus b cos 0. Okay, cos 0 എനിക്കറിയാം 1 ആണ്. So b into 1 plus a into 0, അങ്ങനെയല്ലേ വരിക? Is equal to 0. Now എനിക്കറിയാം, see, a into 0 will anyway give me 0 അല്ലേ. But b into 1 should, now 0 plus സം നമ്പർ ഷുഡ് ഗിവ് മീ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെയും എനിക്ക് സീറോ തന്നെയാണ് കിട്ടേണ്ടത് അല്ലേ. ഇപ്പോൾ ഇവിടെ മൈനസ് വൺ ആയിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാം ഇത് ഇത് പ്ലസ് വൺ ആയിരിക്കണം എന്ന്. എന്നാലല്ലേ മൈനസ് വൺ പ്ലസ് വൺ സീറോ ആവുള്ളൂ. അപ്പോൾ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ എ ഇൻഡു സീറോ ഉടനെ എനിക്കറിയാം അത് സീറോ ആണ്. പക്ഷെ ഇവിടെ ബി ഇൻഡു വൺ ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി സംതിങ് ഇൻ ടു വൺ നമ്പർ വിച്ച് വിൽ ഗിവ് മീ സീറോ. ആൻഡ് ഐ നോ എനി നമ്പർ ഇൻറ്റു സീറോ ഇസ് ഓൺലി സീറോ. സോ ഡെഫിനറ്റ്ലി എനിക്ക് ബി ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ലോജിക് ദ? സോ ഇങ്ങനെ വരുമ്പോൾ ആൻഡ് എൻ്റെ ആ ഇക്വേഷൻ ടു, സോ ലൈ സി മൈ ഇക്വേഷൻ ടു വിൽ ബിക്കം എന്താ വരിക അറിയോ? ഇറ്റ് വിൽ ബിക്കം സൈ ഇസ് ഈക്വൽ ടു എ. അപ്പോൾ ബി സീറോ ആണെങ്കിൽ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ആ ഒരു ബി കോസ് ഫാക്ടർ, ബി കോസ് ആ ഒരു ടേം ഇല്ലേ, അതില്ല. So my equation becomes a is equal psi is equal to a sin into 8 pi square m e by x square raised to half x. Idana ende the, so my equation became like this. Next let me apply the next boundary condition. Next boundary condition endacha, where psi is 0 also when x is equal to a. X equal to a, അതായത് എൻ്റെ ആ ഈ ഭാഗത്തും, സി ഹിയർ ഓൾസോ ദ പാർട്ടിക്കിൾ, ഈ ഈ എഡ്ജിലും പാർട്ടിക്കിളിന് ഇരിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി ഹൈ പൊട്ടൻഷ്യൽ ബാരിയർ ആണ്. ഓക്കെ, ദാറ്റ്സ് ദ ബൗണ്ടറി കണ്ടീഷൻ. അതായത് നമ്മൾ പറയാൻ ഈ പാർട്ടിക്കിൾ ഈ ഒരു എ സീറോവും എൻ്റെ ഇടയിലേ ഇരിക്കാവൂ. അപ്പോൾ എയിൻ്റെ അവിടെ പാർട്ടിക്കിൾ അവസാനിക്കുന്നത് ഇറ്റ് കെ നോട്ട് ബി ദർ. ഓക്കെ, ദാറ്റ് ഇസ് വൈ വി സേ സൈ ഷുഡ് ബി സീറോ. ആ ഒരു വേവ് അല്ലേ, ഒരു വേവിൻ്റെ ആ എൻഡ് നോഡ് പോയിന്റ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ നൗ വെൻ ദ സെക്കൻഡ് ബൗണ്ടറി ഇതിൽ വരുമ്പോൾ വീണ്ടും ലെറ്റ് മീ അപ്ലൈ. സോ ഐ വിൽ ഗെറ്റ്, നോക്കൂ, സീറോ ഇസ് ഈക്വൽ ടു, നമുക്കത് ഇക്വേഷൻ ഫോർ ത്രീയും അപ്ലൈ ചെയ്താൽ മതി, ബിക്കോസ് മറ്റേത് വേണ്ടല്ലോ, ബി പാർട്ട് ഇല്ലല്ലോ. സോ എ ഇൻറ്റു സൈൻ എന്താ ഇവിടെ 8 പൈ സ്ക്വയർ എം ഇ ബൈ എക്സ് സ്ക്വയർ റേസ് ടു ഹാഫ് ഇൻ ടു എ. ഓക്കെ, നൗ നോക്കൂ, ഇവിടെ ഞാൻ ഇഫ് ഐ ആം ഗോയിങ് ടു ഗിവ് നൗ സി എ ഐ കനോട്ട് ഗിവ് ഈക്വൽ ടു സീറോ. ദിസ് ഇസ് റോങ്, ബിക്കോസ് എ വീണ്ടും സീറോ ആണെങ്കിൽ പിന്നെ എൻ്റെ ഈ ഇക്വേഷൻസ് ഐ ഓൾവേസ് വിൽ ബി സീറോ അറ്റ് എവറി പോയിന്റ്. സോ എ ക്യാൻ നെവർ ബി ഈക്വൽ ടു സീറോ, യു മസ്റ്റ് റിമെമ്പർ. നോക്കൂ, ബി ബിക്കേം സീറോ. സോ ഇഫ് ബി ഇസ് സീറോ ഓക്കെ, അപ്പോൾ ആ ടേം ഫുൾ പോയി, ആ കോസിൻ്റെ ഭാഗം. പക്ഷെ എ ഓൾസോ സീറോ ആക്കാൻ പോയാൽ ദാറ്റ് ഇസ് റോങ്. ഓക്കെ, ബിക്കോസ് ദെൻ ഇറ്റ് ഇസ് അതൊരു അബ്സർഡ് ഫീലിംഗ് ആണ്. ഓക്കെ, നമുക്കത് അങ്ങനെയാണെങ്കിൽ ഒരു അർത്ഥമില്ലാതെ പോകും നമ്മുടെ ഈ ഒരു ഇതിലേക്ക്. ഓക്കെ, സോ ഹൗ ഡു യു ലുക്ക് ഇൻ ടു ദാറ്റ്? സോ എ വി ആർ സെയിങ് ദാറ്റ് എ കനോട്ട് ബി ഈക്വൽ ടു വിൽ സോറി കനോട്ട് that is
A is not 0. So now I know some x into some y should be equal to 0. Le njan paraya idu 0 aavan pattilla nu paranja definitely idana idinde endana should be 0, because some number into 0 aayalalle 0 kittullu. Appa enikku this is all logic. Okay, so A cannot be equal to 0. Appa aa case la aarana 0, which means that the sine function should be equated to 0. That is 8 pi square m e by h square raised to half into A should be equal to 0. Okay, now idinte artham enda? I can take the inverse. Adayathu sine of some x should be equal to 0, which means that sine edokka values aanu 0 edukkane will take sine 0 aanu pinne 180 aanu. Adayathu I can take it as n pi alle. Adayathu njan parayunnathu sine of n pi will always be equal to 0, where n equal to 0 1 2 3. Appo nokku sine n 0 aavumbo sine 0 aanu, then n 1 aavumbo sine 180 0 aanu. Appo in my quadrant ivada 0 aanu, ivadum 0 aanu sine. Okay, these two position la this is 0 degree and this is 180 degree. So nokki kodu 90 is 1, 270 is 1, angana minus 1. Okay, appo appo nokki kodu. So 3 kodukumba endha sine 3 pi parayumbo this is pi again. Okay, pi. So we are coming back here. Appo angana pala values nammal kodukumbo you will see that all these other n pi values are all sine function is 0. Appo enikku adu enikku ivada equate cheyam. So which means that ee bhagam, okay, ee bhagam should be n pi. Adana njan adutathu cheyan pone, which is I will say that, can write that here, 8 pi square m e by h square raised to half into A should be equal to n pi. And what are the values of n? 0, 1, 2, 3, 4, ingana. Okay, so this may be equation number 4. Now in this case what you will see endha avada sambhavikkana echa idinnu njan ini onnu rearrange cheyan povu. Okay, so let me make that onnu cross multiply okka cheyumbo let me first take square. So I get 8 pi square m e by h square into a square. Okay, appo a njan square njan idine square cheyan povu, squaring equation 4. Appo nokku ee root pon and then a will become a square is equal to n square pi square. Ini njan onnu cross multiply cheedittu e ipparthakkane. So nokke kodu moolla arukke vere n square pi square h square le n square pi square h square. Yes, then third denominator 8 pi square m a square le a square. Idile you can see that I can cut this too. Appo enikku endha kitta, that is equal to n square h square by 8 m a square. So see ingane oru particle having mass a m which is in a box of length a, the energy in each level is governed by this value, that is the value idana enikku kittana, this is the energy, okay, of a particle in a box. And you can see that, see n is taking 0 1 2 3 kando oro value avar thanne quantization ai. I don't have 1.5, I don't have 1.25, I don't have 2.25 kando fixed value. N equal to 0 and pinne n equal to 1 and pinne n equal to 2 and it so and that will see the square. So I will show you later on. Anyway, let us stop that there. Anyway, so when I'm going to now go back to the psi equation, let me
introduce this value for my now next I want to find that endha varaya I need to find what is my a le constant njan kandupidichillalo so because a is not equal to 0 so my psi n I will write it as n because it depends on this value n now okay n oro n ne oro psi aanu vera is equal to a sin njan nathe aa bhagam I told you no it is n pi we got this in the that is see 8 pi square m e by x square raised to half a is equal to n pi l so I can make it like let me take this a to this side and I can write this 8 pi a square m e by x square raised to half as n pi by a okay into x my first equation okay because I x nan a aayittu substitute cheyumbralle a particular condition a psi zero aayidu so general condition like nan povumbo I should consider that x will be there and idu equate cheyda oru bhagana nan idu ivide introduce cheyidathu so what is the value of the constant a idine nan normalization function edukkum okay so that is normalization function nu parna 0 to a that is limit integral 2 psi square of n dx and you have to equate it equal to 1 normalization factor normalization condition orthogonality nokka parnille idinde munde of a wave function so you are applying the normalization function which means that the square of this function into that dx integration overall from 0 to a our limits irukumbo it should be equal to 1 nana nammala normalization condition now let me introduce that integral 0 to a what is my function a sin n pi by a into x the whole square into dx and equate it to 1 you don't have to know the evaluation just know that if you evaluate cheyumbo I will get a is equal to root of 2 by a this is the result you need to only know okay namukku even for the exam adu evaluate cheyanam illa angane okay now let us look what are the energies okay so njan parnille energy de equation namukku endha kittiye kittiye another color so energy the value of energy is where is that yeah n square h square by 8m a square aanu enikku kittana so when e what is the first level when n is equal to 1 njan parayile the values of n is such that it will take values from 1 2 3 4 nana okay the values of n will go from 1 2 3 4 here okay now let me take that value so when it is 1 it becomes x square by 8m a square when energy is 2 it will become 4x square by 8m a square when energy is 3 it is 9x square by 8m a square 4 it will be 16x square by 8m a square nokku energy values 1 unda adutathe eda 4 aanu 2 3 4 2 3 illa ayinde edeyile illa digits onnum illa this is what is the quantization see energy is quantized there only discrete values are there so see now we got in the quantization function there and now these values are of e nu uddeshikana they are the eigen values okay and the wave the eigen function here is psi so my equation ile so let me write the eigen function psi n is actually root of applying it in that nan a inde value kitti sin n pi by a into x this is my eigen function and my eigen values are given by
n square x square by 8m a square. So this is my concept, kando? And automatically ee n parayana aalana nammada principal quantum number, okay? So this principal quantum number n, ee quantum number ennu parayan endha che idoru restriction avade vannu energy ke ella values edukkan paadilla nu parayanathu ee n inde kaaranana. So and because you know we the probability of finding the particle is there inside the box, okay? Inside the box always the probability of finding the box is there, so that I mean the particle is there. That is why we say n you cannot take zero, okay? Because inside the box our particle avada inda, that is why we are not taking the value of n equal to zero where the energy will be zero. Aa oru sambhavam illa, and that is what we also call as zero point energy. Ee zero point energy nu parna the ethom lowest energy. ശരിക്കും നമ്മൾ പല കാര്യത്തിൽ നമ്മൾ ലോവസ്റ്റ് റെസ്റ്റ് പോയിന്റ് സീറോ എന്ന് പറഞ്ഞാലും ഇൻ സം സിസ്റ്റംസ് യു വിൽ സീ ദാറ്റ് സീറോ ആയിട്ട് ഇല്ല. ഓക്കെ, ദ ലോവസ്റ്റ് എനർജി നമ്മൾ നോക്കുമ്പോൾ സീ ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് എച്ച് സ്ക്വയർ ബൈ എയ്റ്റ് എയ്റ്റ് സോറി എയ്റ്റ് എം എ സ്ക്വയർ, വിച്ച് മീൻസ് ദാറ്റ് ദർ ഇസ് സം എനർജി ഈവൻ ഇൻ ദ ലോവസ്റ്റ് സ്റ്റേറ്റ്. അതായത് ഏറ്റവും ലോവർ സ്റ്റേറ്റിൽ ദർ ഇസ് എൻ എനർജി. ഈ എനർജി നമുക്ക് ഒരു രീതിയിലും മാറ്റാൻ പറ്റില്ല, അതിനെ സീറോ ആക്കാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് സീറോ പോയിന്റ് എനർജി. ദാറ്റ് ഇസ് ദ ഇർറിമൂവബിൾ എനർജി അസോസിയേറ്റഡ് വിത്ത് എ സിസ്റ്റം. ഒരു പാർട്ടിക്കിളിലെ മിനിമം എനർജി ഉള്ളത് വിച്ച് ഇസ് നോട്ട് സീറോ, അതായത് ആ സീറോ അല്ലാത്ത ഉള്ള എനർജി, പക്ഷെ അതാണ് ലോവസ്റ്റ് എനർജി. ആ എനർജി നമുക്കൊരു എന്ത് ചെയ്താലും ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സീറോ പോയിന്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ദ റെസിഡ്യുവൽ എനർജി ദാറ്റ് ഇസ് ഓൾവേസ് ദർ, ദ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു പാർട്ടിക്കിളിന് ഉള്ള എനർജി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ പ്ലോട്ട്സ്. Now I'm going to plot the value for psi. So psi 1, okay, psi 1 nu parna when n is equal to 1 varumba enda enikku adinte value psi 1 is root of 2a sin pi x by a, right? Nokku my equation unda n pi സൈൻ എൻ പൈ ബൈ എ ഇൻ ടു എക്സ്, കണ്ടോ? ഇങ്ങനെയാണ് ഇക്വേഷൻ. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ഇസ് പൈ ബൈ എന്താ പറയുക, യാ പൈ എക്സ് ബൈ എ. ഓക്കെ, ദിസ് ഇസ് മൈ ഫസ്റ്റ് കണ്ടീഷൻ വെൻ എൻ ഇസ് ഈക്വൽ ടു വൺ. ദെൻ വെൻ എൻ ഈക്വൽ ടു ടു ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് ടു ബൈ എ സൈൻ ഹിയർ ടു പൈ എക്സ് ബൈ എ. Okay, so I will get 2 pi x by a. When n is equal to 3, root of 2a sin 3 pi x by a and so on. Okay, now ഇത് ഞാൻ നോക്കുമ്പോൾ നോക്കിക്കോളോ, if I am going to now let me draw the plots. I will show you how the plots look like. വേറെ ഒരു കളർ എടുക്കാം. This is my box. Alle, let me just remove this. This is my box. And I have different levels. First level, second level, n is equal to 3. Now I'm going to just take this is, so it should not be exactly like this. I'm going to write this because we saw that, no? Our energy value is different. If this is 1, my 4 should be somewhere. Suppose this is number 4, my 9 will be here, my this will be here.
spaced and it is not evenly spaced. Adana distance in there. That's layer. So I will take this is n equal to 1, n equal to 2, n equal to 3, n equal to 4. Now in kariyam n equal to 1 in the parayimbo. See 0 ana. So wave vidanana thodangande. Ivada avasani pikana. Okay. And if I am going to give, now this is equal to x equal to 0, x equal to a. Le, yan x equal to 0 kodukumba enda eniki kitta sin 0. Le, appo psi is 0. Appo kanda psi nu parna ee amplitude aanu. So here it is 0. Yan a wave aanu plot cheyan pona. Now ivada ennu parna a by 2. Okay, this is a by 2. A by 2 yan ivada kodukumba, what am I going to get? Pi into a by 2. Divided by a. Appa enda pi by 2. Pi by 2 sin pi by 2 nu parna ettom highest point. So this point ingana. So yan nokumbo and when I look for a by 4, idu a by 4 aanu. A by 4 varumbo veendum I will get pi by 4. It will be the half value. Similarly like this. And you will see that yan idu plot cheyumbo ingana idinte wave. Okay? So I need space. So see my wave comes in this form. Okay. Next, when I go for the n equal to 2. Okay. So adhile you have to take this equation. Ivide veendum njan 0 kodukumbo idu 0 aanu. So inganeyanu. Now let me look a kodukumbo veendum 2 pi ana 2 pi nu parna veendum 0 ana appo adu ingane vannu. Okay, idu rendum idana adinte points. Now let me take a by 2. A by 2 njan varumbo nokku 2 pi x nana njan a by 2 idana by a. So a and a cancel idum sin pi enda veendum 0 ana. So here idana adinte point. Now let me look a by 4. A by 4 inde value x nu kodukanam here. So 2 into pi by a into a by 4 chamber nokkolo enda enki kitta pi by 2. So highest value alle ibada somewhere here. Okay, similarly if I go for 3 a by 4, okay, let me take that 3/4 value avade pomba you will see that it is coming minus ana kitta namak. And you will see that the wave is like this at this point it should be 0. At this point again it is 0. Oh sorry, I took the wrong color. So it comes to this point. So this is the way. The for n equal to 2. This is n equal to 1. N equal to 3 no kikolo. Similarly, you can just try it on your own and you will see that the wave will be noko. Nene erke. Even aitanakuwa. Like I said, drawing in this is a little bit of a challenge, you know. Neat aita to draw is a little bit of a challenge here. I'll draw it in with another color, that is. Nanana, it will come. So edge of boundary condition le eppudu poojana. So like this and so on. Now if you are going for the probability density curves. Okay, probability density in the varna psi square. Square varumbo c negative illadokka positive mode like varu. All these negative will come top. Adale square inde oru prathegatha minus varanadokka nammala it will become plus. So angana varumbo you will see that the waves will be ee case la it will be korchuri square varumbo korchuri velludavunne illu first one amplitude amplify him. And in the second case it will come like this. In the third case it will come. Okay, and these points, okay, where e points where it is psi is 0, they are called nodes.
That is, the probability of finding the electron here is zero, which means that avada electron, sorry, not electron, we'll come back to electron, we've got a particle, Anna. The particle does not exist in this points, okay? And in general, the number of nodes for a level is n minus 1, okay? So, number of nodes, you will see that it will increase. So, this is all about particle in a one-dimensional box. Thank you.